ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുൾമി അപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം വളരെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10 tablespoons ഒരു പ്ലേറ്റ് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെക്കുകയാണ്. സെയിം സൈസ് തന്നെയാണ്. എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാം. അത് സെയിം സൈസാണ് കേട്ടോ. എന്നിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തു. കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ നല്ലത്. എൻ്റെത് ഭയങ്കര നൈസായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെതായിരുന്നു. അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് അവിടെ തന്നെ പറ്റി. അപ്പോൾ അത് ഞാൻ ഈ കേക്കിൻ്റെ സെയിം സൈസിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക. മുകളിൽ വരെ ഒട്ടിക്കണം കേട്ടോ. താഴെ മാത്രം ഒട്ടിച്ചാൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റും. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഓപ്പൺ ആയിപ്പോയി. ഞാൻ മുകളിൽ വരെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഫെയിലായെന്ന് പറഞ്ഞ് ഞാൻ ഇതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സും കൂടിയും ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുള്ളപ്പ് ചെയ്തു. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.